കൊടിയത്തൂരിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മാലിന്യശേഖരണത്തിൽ പങ്കാളികളായി ബാലസഭയിലെ കുട്ടികൾ. ഒന്നാം വാർഡിലും പത്താം വാർഡിലും നടന്ന വിവിധ പ്രവർത്തനങ്ങളിലാണ് ബാലസഭയിലെ കുട്ടികൾ പങ്കാളികളായത്. ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, വയറിളക്ക രോഗങ്ങൾ എന്നിവ പടരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് ബാലസഭയിലെ കുട്ടികളും പങ്കാളികളായത്. ഒന്നാം വാർഡിലെ കുട്ടിക്കൂട്ടം, പത്താം വാർഡിലെ കുട്ടിപ്പട്ടാളം എന്നീ ബാലസഭകളിലെ കുട്ടികളുടെ നേതൃത്വത്തിലാണ് ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, പത്താം വാർഡിലെ വീടുകൾ, റബ്ബർ തോട്ടം, ഒന്നാം വാർഡിലെ അംഗൻവാടി പരിസരം, പാതയോരങ്ങൾ, വീടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തിയത്. പത്താം വാർഡിലെ 14 പേർ അംഗങ്ങളായ ബാലസഭ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞാണ് പ്രവർത്തനം നടത്തിയത്. വീടുകളിലെത്തി ശുചീകരണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുകയും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മാലിന്യ നിക്ഷേപ കേന്ദ്രമായ വാർഡിലെ റബ്ബർ തോട്ടങ്ങളിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് അവ ഹരിതകർമ്മസേനയ്ക്ക് നൽകാനായി മാറ്റിവെക്കുകയും ചെയ്തു. ഒന്നാം വാർഡിൽ 19 അംഗ ബാലസഭാംഗങ്ങളും ബാലസഭ RP സിന്ധുവും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർമാരും വാർഡ് ADS പ്രവർത്തകരും പിന്തുണയുമായെത്തി. നേരത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നതിനെപ്പറ്റിയും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ CDS ചെയർപേഴ്സൺ ആബിദ ഷാവുലിൻ്റെ അധ്യക്ഷതയിൽ ബാലസഭാംഗങ്ങൾക്ക് ക്ലാസ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ബാലസഭാംഗങ്ങളും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.